ഇരുപത്തിനാല് മണിക്കൂറും സിനിമയ്ക്കുള്ളിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ അതിൽപരം സന്തോഷം മറ്റൊന്നുമില്ലെന്ന് ചിന്തിക്കുന്നയാളാണ് ഷൈൻ ടോം ചാക്കോ. വിശ്രമം പോലും ഒഴിവാക്കി ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനിലേക്കുള്ള സഞ്ചാരമാണ് എപ്പോഴും. മലയാളവും തമിഴും കടന്ന് ഷൈനിന്റെ ഖ്യാതി തെലുങ്ക് വരെ എത്തി നിൽക്കുകയാണ്. നാനിയുടെ ദസറയിൽ വില്ലൻ വേഷം ചെയ്തുകൊണ്ടാണ് ഷൈൻ തെലുങ്കിലേക്ക് അരങ്ങേറിയിരിക്കുന്നത്. നായകൻ, സഹനടൻ, വില്ലൻ, കൊമേഡിയൻ തുടങ്ങി ഏത് വേഷവും അനായാസം കൈകാര്യം ചെയ്യും. ഷൈൻ ഇന്ന് മലയാളത്തിലെ മുൻനിര താരങ്ങളിൽ ഒരാളായി മാറിക്കഴിഞ്ഞു. വർഷങ്ങളോളം ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ശേഷം ഗദ്ദാമയിലൂടെയാണ് ഷൈൻ അഭിനയത്തിലേക്ക് ചുവടുറപ്പിച്ചത്. പാസിംഗ് ഷോട്ടുകളിൽ നിന്ന് നായക വേഷങ്ങളിലേക്കുള്ള ഷൈനിന്റെ വളർച്ച സിനിമയും അഭിനയത്തെയും പാഷനായി കൊണ്ടുനടക്കുന്നവർക്ക് പ്രചോദനം പകരുന്നതാണ്. ഷൈൻ റൊമാൻസ് ചെയ്യുന്നത് വളരെ വിരളമായി മാത്രമാണ് നാം കണ്ടിരിക്കുന്നത്. അടി എന്ന സിനിമയുടെ പാട്ട് റിലീസ് ചെയ്ത ശേഷം റൊമാൻസ് ചെയ്ത് വിസ്മയിപ്പിക്കാനും ഷൈന് സാധിക്കുമെന്നാണ് ആരാധകരും സിനിമാ പ്രേമികളും പറയുന്നത്. അഹാന കൃഷ്ണ നായികയാകുന്ന സിനിമയാണ് ഷൈൻ ടോം ചാക്കോ നായിക വേഷം ചെയ്യുന്ന അടി. ഏപ്രിൽ 14 വിഷു റിലീസായി ചിത്രം തിയേറ്ററുകളിലെത്തും. ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ലില്ലി, അന്വേഷണം എന്നീ ചിത്രങ്ങൾ ഒരുക്കിയ പ്രശോഭ് വിജയനാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഇഷ്കിന്റെ തിരക്കഥാകൃത്ത് രതീഷ് രവിയാണ് അടിക്ക് തിരക്കഥയും എഴുതിയിരിക്കുന്നത്. സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളാണ് ഷൈനും അഹാന കൃഷ്ണയും. ഇപ്പോഴിതാ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചും തന്റെ കുഞ്ഞിനെക്കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഷൈൻ മനസ്സ് തുറന്നത്. അടിയുടെ ടീസർ കണ്ടുവെന്ന് അവതാരക പറഞ്ഞപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? എനിക്ക് ഒരു പെൺകുട്ടിയോട് പെരുമാറാൻ അറിയില്ലെന്ന് മനസ്സിലായില്ലേ? താലി കെട്ടാൻ പഠിപ്പിച്ചു അഹാന, എന്നാൽ കെട്ടിപ്പിടിക്കാൻ മാത്രം പഠിപ്പിച്ചില്ല. എനിക്ക് ആണെങ്കിൽ സ്ത്രീകളോട് ഇടപഴകി പരിചയമില്ലല്ലോ. കല്യാണം കഴിച്ചു, ഒരു കൊച്ചുണ്ടായി, എന്നാൽ മറന്നുപോയി. ഇനി ആദ്യം മുതൽ പഠിക്കണം എന്നാണ് ഷൈൻ പറഞ്ഞത്. ശേഷം കുഞ്ഞിന്റെ കാര്യം ആരോടും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഇന്റർവ്യൂവർ ചോദിച്ചപ്പോൾ കൊച്ചിന്റെ കാര്യം എന്തിനാണ് പറയേണ്ടത് എന്നാണ് ചിരിച്ചുകൊണ്ട് ഷൈൻ മറുപടി നൽകിയത്. കുഞ്ഞ് സന്തോഷമായിരിക്കുന്നു. സി എൽ എന്നാണ് കുഞ്ഞിന്റെ പേരെന്നും താരം വെളിപ്പെടുത്തി. അല്ലെങ്കിലും സെപ്പറേറ്റഡായി കഴിഞ്ഞാൽ കുട്ടികൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നും വളരുന്നതാണ് നല്ലത്. എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ ഒരു കാര്യത്തിലും. എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുകയല്ലേ, അതിൽ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്, ഷൈൻ പറഞ്ഞു. നടന്റെ വെളിപ്പെടുത്തൽ വൈറലായതോടെ നിരവധി പേർ കമന്റുകളുമായി എത്തി. ഷൈൻ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണെന്ന് തോന്നുന്നു. പക്ഷേ പുള്ളി എല്ലാവരെയും എന്റർടൈൻ ചെയ്യാൻ നടക്കുകയാണ്. പുള്ളിയെ ആളുകൾ എത്ര ആക്ഷേപിച്ചാലും പുള്ളി പറയുന്നതൊക്കെ വളരെ കറക്റ്റാണ് എന്നാണ് കമന്റുകൾ. അഭിമുഖങ്ങൾ കൊടുക്കുന്നതിന്റെ പേരിൽ നിരന്തരമായി ട്രോൾ ചെയ്യപ്പെട്ടിട്ടുള്ള നടൻ കൂടിയാണ് ഷൈൻ ടോം ചാക്കോ.